എന്റെ ജീവിതത്തിൽ നിന്നും വഴിമാറി പോകണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? ഞാൻ അവനെ ഇനിയും കാണും, കൂട്ടുകൂടും, മദ്യപിച്ച് കുന്തമറയും, അവന്റെ ജന്മം താറുമാറാക്കും. നിങ്ങൾക്ക് തടയാൻ പറ്റുവാണെങ്കിൽ തടഞ്ഞോ. ചെവിയിൽ നുള്ളിക്കോ തള്ളേ, മൂർഖം പാമ്പിനെയാ നിങ്ങൾ നോവിച്ചു വിട്ടിരിക്കുന്നത്. ഈ അപമാനത്തിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. നോക്കിക്കോ. ഇത് ആദ്യത്തെ അനുഭവമൊന്നും അല്ലല്ലോ. എന്നും എവിടെയും ഒരിക്കലെങ്കിലും സംഭവിക്കാറുള്ളത് തന്നെയല്ലേ? അതെ, പക്ഷേ ഒരു സ്ത്രീയുടെ, അതും പരമസ്വാത്വികയായ ഒരു വൃദ്ധ സ്ത്രീയുടെ മുന്നിൽ ഇങ്ങനെ നാണം കെടുന്നത് ആദ്യമായിട്ടാ. അതൊന്നും സാരമില്ലെന്നേ. ഇത് രൗദ്ര നമുക്ക് നൽകിയ ഒരു മഹത്തായ ചുമതലയുടെ ഭാഗമായി സംഭവിച്ച ഒരു നിസ്സാര കാര്യമല്ലേ? ഇതിന്റെ പുണ്യമെല്ലാം നമുക്ക് ലഭിക്കുമല്ലോ. പുണ്യം ലഭിച്ചാലും ഇല്ലെങ്കിലും എന്നെ നാണം കെടുത്തിയ കിളവിയെ ഞാൻ വച്ചേക്കില്ല. നമ്മൾ എന്തിന് നമ്മുടെ കൈ മെനക്കെടുത്തണം? നമുക്ക് ചെയ്യാനുള്ളതെല്ലാം നമുക്ക് ആ ശിവരാമനെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. നിങ്ങളൊന്ന് സമാധാനപ്പെട്. ഫൽഗുണ, ഞാൻ നിന്നെ എത്ര നേരം വീട്ടിൽ കാത്തിരുന്നു എന്നറിയോ? നിനക്കെന്ത് പറ്റി? എന്താ നീ വരാഞ്ഞ്? എടാ, ഞാൻ നിന്നോടാ ചോദിച്ചത്. ഏട്ടൻ കാലത്ത് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു. കാലത്തോ? എന്നിട്ട് നീ എന്തെന്നെ വിളിക്കാഞ്ഞ്? വിളിക്കാൻ പറഞ്ഞു. ആരോട്? നിന്റെ അമ്മയല്ലേ, അവരോട്. എന്നിട്ട് അമ്മ എന്താ നീ അവിടെ വന്നിരുന്ന കാര്യം പറയാതിരുന്നേ? അത് നീ ആ സ്ത്രീയോട് തന്നെ പോയി ചോദിക്കേ. ഞാനാണ് നിന്നെ നശിപ്പിക്കുന്നത് പോലും, നിന്നെ വഴിതെറ്റിക്കുന്നത് മുഴുവൻ ഞാനാണെന്ന്. എന്റെ അമ്മ അങ്ങനെ പറഞ്ഞു? അവര് പറയാത്ത കാര്യങ്ങളൊക്കെ നിന്നോട് വിളിച്ചു പറയാൻ ഞാൻ അവരുടെ ശത്രുവൊന്നുമല്ലോ. എടാ, നീ എന്റെ സഹോദരിയെ പ്രേമിക്കുന്ന പയ്യനല്ലേ, ഇവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവനല്ലേ? അങ്ങനെയുള്ളപ്പോ ഞാൻ നിന്റെ അമ്മയെ കുറിച്ച് അനാവശ്യം പറയൂ? എന്റെ അമ്മയ്ക്ക് ആവശ്യമില്ലാതെ നിന്നെ കുറിച്ച് ഇല്ലാവചൻ ഉണ്ടാക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. ശരിയാ, തെറ്റുകാരൻ ഞാനാ. നിന്നെ ഒരു സുഹൃത്തായി ഞാൻ കണ്ടുപോയി. എന്റെ സഹോദരിയുമായി നീ അടുപ്പത്തിലാണെന്ന് അറിഞ്ഞപ്പോ അതിനെ ഞാൻ എതിർത്തില്ല, അംഗീകരിച്ചു. എല്ലാം തെറ്റായിരുന്നു, എന്റെ മാത്രം തെറ്റായിരുന്നു. എന്തായത് ഫൽഗുണ, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തോ? വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഇനി നീ ഇവിടെ വരിയാൻ വേണ്ട. ഏട്ടാ. വേണ്ട മോളെ, നമ്മളെല്ലാം ഇവനെ വഴിതെറ്റിക്കാൻ നടക്കുന്നവരാണ്, ഇവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാ. അതുകൊണ്ട് നീ ഇവനെ മറന്നു കളഞ്ഞേക്ക്. സാരമില്ല മോളെ, ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ ഒരുപക്ഷെ നിന്റെ ജീവിതം നശിക്കുമായിരിക്കും. എന്നാൽ നമ്മളൊരാളുടെ ജീവിതം നശിപ്പിച്ചെന്ന പരാതി കേൾക്കേണ്ടി വരില്ലല്ലോ. നമുക്കത് മതി, അത് മാത്രം മതി. ഇല്ല, ഇവിടെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇവിടെ എന്റെ പെണ്ണാണ്. എന്നെ ഉപേക്ഷിക്കാൻ നിങ്ങളോട് നിങ്ങളുടെ അമ്മ പറഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ ഉപേക്ഷിക്കോ? പറയൂ. ഇല്ല, നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നിന്നെ കൂടാതെയുള്ള ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നിങ്ങളുടെ അമ്മ ശാഠ്യം പിടിച്ചാൽ
എന്നെ ഉപേക്ഷിക്കണമെന്ന് വാശി പിടിച്ച എങ്കി എങ്കി ഞാൻ അവരെ ഉപേക്ഷിക്കുന്നു. എന്നാലും ഏതൊരു സാഹചര്യത്തിലും നിന്നെ ഞാൻ കളയില്ല. മോഹിനി, നീവനെ വിശ്വസിക്കരുത്. എനിക്ക് ഇദ്ദേഹത്തെ വിശ്വാസമാ, ഏട്ടനോടുള്ളതിനേക്കാൾ വിശ്വാസമാ. ഇനി അല്പം വിശ്രമിച്ചിട്ട് പോയാ മതി, വന്നോളൂ. ഇവനൊക്കെ ഇത്രയേ ഉള്ളൂ, പിന്നെ ഇവന്റെ തള്ള കള്ളക്കിളവി. എന്നോടാണോ അവളുടെ നെഗളിപ്പ്? എനിക്ക് വേണ്ടി അവളുടെ മകൻ തന്നെ ഇനി കണക്ക് തീർത്തോളും, ശരിക്കും കണക്ക് തീർത്തോളും. ഫൽഗുണം വന്നിരുന്നോ? എന്നിട്ട് അമ്മ അയാളോട് അപമര്യാദ ആയിട്ട് പെരുമാറിയോ? വീട്ടിൽ വന്നു കയറുന്ന ഒരു അതിഥിക്ക് നൽകാവുന്ന പരമാവധി മര്യാദ ആ വൃത്തികെട്ടവന് ഞാൻ നൽകി. അവനൊരു വൃത്തികെട്ടവനല്ല, ഫൽഗുണൻ എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. അതുകൊണ്ടായിരിക്കും അവൻ നിന്നെ നിത്യവും മദ്യത്തിൽ കുളിപ്പിച്ച് കിടത്തുന്നത്. അമ്മ, അവൻ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ സ്വകാര്യമായ കാര്യമാണ്. അതിന്റെ പേരിൽ അമ്മയ്ക്ക് അവനെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ അപമാനിക്കാനോ ഉള്ള അധികാരമില്ല. അവൻ മദ്യപിച്ചാലോ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്താലോ അതെനിക്കൊരു വിഷയമേ അല്ല. എന്റെ വിഷയം നീയാ. എന്റെ ഉത്കണ്ഠ മുഴുവനും നിന്നെ കുറിച്ചാ. നിന്നെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരുവനെ എനിക്കിവിടെ വെച്ച് വെറുപ്പിക്കാനാവില്ല. അങ്ങനെ പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ എനിക്കും ആവില്ല. കാരണം ഇതെന്റെയും കൂടെ വീടാ. ഫൽഗുണൻ എന്റെ അതിഥിയാ, അവൻ എന്നെയാ കാണാൻ വന്നെ. അവനെ അപമാനിക്കുക എന്ന് പറഞ്ഞാ അത് അമ്മ എന്നെ അപമാനിക്കുന്നതിനൊന്നുമില്ല. അപ്പോ അവനു വേണ്ടി നീ എന്നെ ശാസിക്കുന്നതോ? അത് ഏത് വിധത്തിലാ ന്യായമാവുക? ലോകത്തിൽ ഒരു ബന്ധുവും ഒരു മകന് തന്റെ അമ്മയോളം വരില്ല മോനെ. സുഹൃത്തുക്കൾക്കും മറ്റു ബന്ധുക്കൾക്കും എന്തിനെ സ്വന്തം ഭാര്യയ്ക്ക് പോലും ഒരുവന് തന്റെ അമ്മയോള സ്ഥാനം നൽകാനാവില്ല. നീ ആദ്യം അത് തിരിച്ചറിയ. ഒരു കള്ളുകുടിയന് വേണ്ടി സ്വന്തം അമ്മയോട് കലഹിക്കാൻ നിനക്ക് നാണമില്ലടാ. മനസ്സിലായി, മനസ്സിലായി. ഈ വീട്ടില് എനിക്കുള്ള സ്ഥാനം എന്താന്ന് എനിക്കിന്ന് മനസ്സിലായി. ഇനി എന്നെ കാണാനെന്ന് പറഞ്ഞ് ഒരാളും ഇനി ഈ വീട്ടിലേക്ക് കയറി വരില്ല. പോരെ. അമ്മേ, ലോകമാതെ, ഏത് ജന്മത്തിൽ ചെയ്ത പാപത്തിനാ അവിടെ നിന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഈ ശിക്ഷ അർഹിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അമ്മേ, ദേവി, ഇവിടെ ഫൽഗുനൻ എന്നൊരാളുടെ വീട് ഏതാന്നറിയാമോ? എന്തിനാ? അവൻ എങ്ങനെയുള്ള ആളാണെന്ന് അറിയാനാ. എന്റെ മകന്റെ കൂട്ടുകാരനാ. ഫൽഗുനന്റെ കൂട്ടുകാരനോ? അയ്യേ, എന്തു പറ്റി? ഇത്രയും വൃത്തികെട്ട കൂട്ടുകെട്ടാണ് നിങ്ങളുടെ മകന്റേതെന്ന് പരസ്യമായിട്ട് പറയാൻ നാണമല്ലേ നിങ്ങൾക്ക്? എന്റെ മകന് ഇവിടെ ഒരു ജോലി കിട്ടിയിട്ട് വന്നതാ.
അവനിവിടെ പരിചയക്കാരാരുമില്ല. അപ്പോഴാ ഇവിടെ അവൻ ഫൽഗുനെ പരിചയപ്പെട്ടത്. അമ്മേ, മകനെയും കൊണ്ട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആ ഫൽഗുനൻ ഒരു പിഴയാ. അവന്റെ കൂടെ രക്ഷയുണ്ട്, മോഹിനി. അവന്റെ പെങ്ങളാണെന്നാ പറഞ്ഞു നടക്കുന്നത്, യഥാർത്ഥത്തിൽ ഭാര്യയാ. രണ്ടിന്റെ തൊഴിലേ വ്യഭിചാര. എന്തായാലും നിങ്ങളുടെ മകൻ ചെന്ന് പെട്ടിരിക്കുന്നതേ നല്ലൊരു ഊരാ കൊടുക്കില്ല. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു, നിങ്ങളെ മകനെ രക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതല. വാ, നമുക്ക് പോവാം. ഇല്ല, ഞാൻ പറയില്ല. പറയാതെ വിടില്ല ഞാൻ. വിടരുത്, എന്നും എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. വിടില്ലാന്ന് പറഞ്ഞിട്ട് ഉടനെ വിട്ടല്ലോ. അപ്പോ വാക്കുകൾക്ക് അത്രേ ആത്മാർത്ഥത ഉള്ളൂ അല്ലേ? അങ്ങനെയല്ല മോഹിനി, നിന്നെ വിട്ടുപിരിഞ്ഞ് ജീവിക്കാൻ എനിക്കാവൂന്ന് ഞാൻ ഒരു നിമിഷം ഓർത്തു നോക്കിയതാ. എന്നിട്ടെന്ത് തോന്നി? ഇല്ല, നിന്നെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാനാവില്ല. ഇപ്പൊ പറഞ്ഞതെല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമാണെന്ന് എനിക്കറിയാം. ഈ പറഞ്ഞതിലൊന്നും നടക്കാൻ പോകുന്നില്ലെന്നും അറിയാം. അങ്ങനെ പറയല്ലേ പൊന്നെ, നിന്നെ കൂടാതെ എനിക്കൊരു ജീവിതമുണ്ടോ? എങ്കിൽ ഈ ബന്ധത്തിന് ഒരു താലിച്ചരടിന്റെ കെട്ടിട്ടുറപ്പിക്കാൻ നീ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ഫൽഗുണ, നീയും ഇവിടെ പോലെ തന്നെ വിഡ്ഢിത്തം വിളമ്പോണോ? നിന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ ഭയം വെറും ഒരു ഫലിതമായിരിക്കാം. എന്നാ ഞങ്ങൾക്കിത് ജീവിത പ്രശ്നമാണ്, അഭിമാന പ്രശ്നമാണ്. അതിന് നിങ്ങളെ അപമാനിക്കാനായി ഞാൻ എന്ത് ചെയ്തെന്നാ? നിങ്ങൾ തമ്മിലുള്ള ബന്ധം തന്നെ ഞങ്ങൾക്ക് അപമാനമല്ലേ? അപമാനോ? എന്റെ പെങ്ങളുമായി എല്ലാ സ്വാതന്ത്ര്യത്തോടും കഴിയുന്ന നീ ഒരിക്കൽ പോലും അവളുടെ കഴുത്തിൽ താലി ചാർത്തുന്നതിനെ പറ്റി മിണ്ടുന്നില്ലല്ലോ. പക്ഷേ ഞാനിവളെ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കഴിക്കുമെന്നും പറയുന്നില്ലല്ലോ. ഇതുവരെ വിവാഹം കഴിക്കാത്ത ഭാഗ്യഹീനയായ ഒരു പെണ്ണെന്ന ദുഷ്പേര് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ അഴിഞ്ഞാട്ടക്കാരി എന്നൊരു മുദ്ര കൂടി എനിക്കിവിടെ ചാർത്തി കിട്ടി. ഇനിയും നമ്മുടെ വിവാഹം നീണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടാവില്ല. അരുത്, വേണ്ടാത്തൊന്നും പറയരുത്. നീ എൻ്റെതാ, എൻ്റേത് മാത്രം. അതിന് തെളിവായി നിങ്ങൾക്ക് വേണ്ടത് ഒരു താലിച്ചരടാണെങ്കിൽ ആ കുറവ് നമുക്ക് ഉടനെ തന്നെ പരിഹരിച്ചേക്കാം. ഞാൻ ഇന്ന് തന്നെ എൻ്റെ അമ്മയോട് നമ്മുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാം. അമ്മ സമ്മതിക്കൂ? സമ്മതിപ്പിക്കാവുന്ന വിശ്വാസം എനിക്കുണ്ട്. എന്നെ പറഞ്ഞു പറ്റിക്കരുത്. ഒരിക്കലുമില്ല, ശിവരാമൻ നിറയുള്ളവനാ. ആരെയും ചതിച്ച പാരമ്പര്യം എനിക്കില്ല. ഞാൻ പോകുന്നു. അനുകൂലമായൊരു മറുപടിയും നമ്മുടെ വിവാഹത്തിനുള്ള മുഹൂർത്തവും കുറിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വരും. അവൻ നമ്മുടെ ചതിക്കുഴിയിൽ വീണു കഴിഞ്ഞു. അവനും അവന്റെ അമ്മയും കരിമൂർത്തിക്കുള്ള ഇരകളാണ്. അതെ, ഇനി അവന് മോചനമില്ല. ഈ കുരിക്കിൽ നിന്ന് അവന് മോചനമില്ല ഒരിക്കലും. അവനീ
ചന്ദ്ര സമാന പിതൃവാക്യ സ്ഥിത കാനന ദശരഥ സന്തത ചിന്തിത കൈകേയിതനയ വിരചിത പിതൃ അമ്മേ, ഇത് ദേവിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിച്ച പ്രസാദ. ഇപ്പോ ക്ഷേത്ര ദർശനമൊന്നും പതിവില്ലാത്തതാണല്ലോ, ഇന്ന് എന്തു പറ്റി? ഇന്ന് അമ്മയുടെ മാസപ്പിറന്നാളല്ലേ, അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട് നേർച്ച കഴിപ്പിച്ചതാ. എന്റെ മാസപ്പിറന്നാളാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എന്റെ മാസപ്പിറന്നാള് മിനിഞ്ഞാന്ന് കഴിഞ്ഞതേ. അയ്യോ, അത് മിനിഞ്ഞാന്നായിരുന്നു. അപ്പൊ എന്റെ കണക്ക് തെറ്റി. സാരമില്ല, എന്തായാലും നീ ഇന്ന് ക്ഷേത്രത്തിൽ പോയല്ലോ, അത് തന്നെ സന്തോഷം. എന്റെ അമ്മയ്ക്ക് ആയുരാരോഗ്യ ഐശ്വര്യങ്ങളെല്ലാം നൽകണേ ഭഗവാനെ. അമ്മയ്ക്ക് വേണ്ടി ഒന്നും ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അമ്മ ഇപ്പോഴൊരു പഴുത്ത ഇലയാ, നാളുകൾ എണ്ണപ്പെട്ട ഒരു വയസ്സി. മോൻ ഇനി ചിന്തിക്കേണ്ടത് മോന്റെ ജീവിതത്തെ കുറിച്ചാ. ഞാനിപ്പോ ചിന്തിക്കുന്ന അതൊന്നുമല്ല, അമ്മയ്ക്ക് വയസ്സായി വരിക. ഇനി പഴയതുപോലെ വീട്ടിലെ ചുമതലകളൊന്നും നോക്കി നടത്താനും ആവില്ല. ഇപ്പൊ അമ്മയ്ക്ക് ആവശ്യം സഹായത്തിനൊരാളാ. എനിക്കങ്ങനെ ആരോഗ്യത്തിന് കുറവൊന്നുമില്ല. മോൻ ഇവിടെ പണിക്ക് ആളെ വെക്കുകയൊന്നും വേണ്ട. അയ്യോ, ഞാൻ പണിക്കാരുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ അമ്മയ്ക്ക് ഒരു മരുമകളെ കൊണ്ടുവരുന്ന കാര്യോ പറഞ്ഞത്? എടാ കള്ള, നീ ആള് കൊള്ളാമല്ലോ. അപ്പൊ നിനക്ക് പെണ്ണ് കെട്ടണം അല്ലേ? അതിനു വേണ്ടിയായിരുന്നു ഈ പുഷ്പാഞ്ജലിയും മറ്റും. ശരി, അമ്മയോട് പറ, നീ നിനക്ക് വേണ്ടി ഏതെങ്കിലും പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടോ, അതോ അമ്മ തന്നെ സ്വന്തം മരുമകളെ കണ്ടെത്തണോ? നല്ലൊരു പെൺകുട്ടിയെ ഞാൻ തന്നെ അമ്മയ്ക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പറയേ, കുട്ടി എവിടത്തെയാ? ആരാ കുട്ടിയുടെ മാതാപിതാക്കൾ? ഞാൻ അറിയുന്ന ആരെങ്കിലും ആണോ? അമ്മ അവരെ അറിയാൻ വഴിയില്ല. പെണ്ണിന്റെ പേര് മോഹിനി, സുന്ദരിയ, സൽസ്വഭാവിയ. സ്നേഹിക്കാൻ നല്ലൊരു മനസ്സുണ്ടവൾക്ക്. മതി, അത് തന്നെ ധാരാളം. ആ, ഇനി പറ, കുട്ടി ഏത് തറവാട്ടിലെയാ? ആരാ കുട്ടിയുടെ മാതാപിതാക്കൾ? കുട്ടിയുടെ തറവാടിനെ കുറിച്ച് ഞാൻ ചോദിച്ചില്ല. കുട്ടിക്ക് മാതാപിതാക്കളില്ല. അനാഥയാണോ? ഏ, അവൾ അനാഥയൊന്നല്ല, അവൾക്കൊരു ജ്യേഷ്ഠനുണ്ട്. അത് മതി. ജ്യേഷ്ഠൻ ആരാ, എന്ത് ചെയ്യുന്നു? എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ആളാ. പെണ്ണിന്റെ കഴുത്തിൽ ഞാൻ താലി ചാർത്തുന്നുണ്ടെങ്കിൽ അത് മോഹിനിയായിരിക്കും. അവള് മാത്രമായിരിക്കും എന്റെ ഭാര്യ.